മുൾമുനയിലാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ. അമർനാഥ് യാത്രാപാതയിൽ പിടിയിലായ പാക് ഭീകരനിൽ നിന്ന് M24 സ്നൈപ്പർ തോക്ക് പിടിച്ചെടുത്തിരുന്നു. ഈ തോക്ക് സൈന്യം വാർത്താ സമ്മേളനത്തിലൂടെ പ്രദർശിപ്പിച്ചിരുന്നു. അമർനാഥ് യാത്ര അട്ടിമറിക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണയോടെ ഭീകരർ ശ്രമിക്കുന്നതായി സൈന്യം കൂടി വെളിപ്പെടുത്തൽ നടത്തിയതോടെ പ്രശ്നം അതിരൂക്ഷമാണ്. അമർനാഥി തീർത്ഥാടകരെ പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരർ ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഈ മാസം 15 വരെ നടക്കുന്ന അമർനാഥ് തീർത്ഥാടനത്തെ തകർക്കാൻ പാക് ഭീകരർ പദ്ധതിയിട്ടെന്ന് ഇന്ത്യൻ സേന വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഭീകരരുടെ ലക്ഷ്യം അമർനാഥ് തീർത്ഥാടനം അട്ടിമറിക്കുകയാണ്. അമർനാഥ് തീർത്ഥാടകർക്ക് മുന്നറിയിപ്പുമായി ജമ്മു സർക്കാരും രംഗത്തെത്തിയിട്ടുണ്ട്. വിനോദസഞ്ചാരികളും തീർത്ഥാടകരും ജമ്മു കാശ്മീർ വിടണമെന്ന മുന്നറിയിപ്പിലുണ്ട്. ഭീകരാക്രമണ സാധ്യതയുടെ പശ്ചാത്തലത്തിലാണ് ജമ്മു കാശ്മീർ സർക്കാർ മുന്നറിയിപ്പ് നൽകിയത്. ഭീകരരിൽ നിന്ന് ബോംബുകളും സ്നൈപ്പർ തോക്കുകളും കണ്ടെത്തിയ സാഹചര്യത്തിൽ സൈനിക മേധാവൾ സംയുക്ത യോഗം ചേർന്നു. ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട്. അമർനാഥ് തീർത്ഥയാത്രാപാതയിൽ അതിസുരക്ഷാ വിന്യാസമാണ് സൈന്യം നടത്തിയിട്ടുള്ളത്. അമർനാഥ് യാത്രക്കാരെ വധിക്കാൻ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായിരുന്നെന്നും ആ ശ്രമത്തെ അതിവിദഗ്ധമായി ഇന്ത്യൻ സേന പരാജയപ്പെടുത്തിയെന്നും സൈന്യം നേരത്തെ അറിയിച്ചിരുന്നു. അമർനാഥ് തീർത്ഥയാത്ര കടന്നുപോകുന്ന വഴിയിലെ ഒരു ഒളിത്താവളത്തിൽ നിന്നും അമേരിക്കൻ നിർമ്മിത M24 സ്നൈപ്പർ തോക്കും ഒരു ദൂരദർശിനിയും കണ്ടെത്തിയതായി ചിനാർ കോർ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ KGS ദില്ലൻ അറിയിച്ചിരുന്നു. ഭീകരർ ഉപയോഗിച്ച താവളത്തിൽ നിന്നും പാകിസ്ഥാൻ ആയുധ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ഒരു കുഴിബോംബും കണ്ടെത്തിയിരുന്നു. 35,000 സൈനികരെ ജമ്മു കാശ്മീരിൽ വിന്യസിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. കാശ്മീർ താഴ്വരയിലും നഗരമേഖലകളിലുമായി 280 കമ്പനി CRPF ഭടന്മാരെ വിന്യസിപ്പിച്ചുവെന്നാണ് സൂചന. ശ്രീനഗറിലേക്ക് വരാനും പോകാനുമുള്ള എല്ലാ പാതകളുടെയും നിയന്ത്രണം കേന്ദ്രസേനകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ജമ്മു കാശ്മീർ പോലീസിന്റെ സാന്നിധ്യവും ചെക്ക് പോസ്റ്റുകളിലുണ്ട്. അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം വ്യോമസേനയ്ക്കും കരസേനയ്ക്കും സർക്കാർ നൽകിയിട്ടുണ്ട്. വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ വ്യാഴാഴ്ച ഉച്ച മുതൽ ജമ്മു കാശ്മീരിന് മുകളിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന Article 35 പിൻവലിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് ജാഗ്രതാ നിർദ്ദേശമെന്നും അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അത്തരം വാർത്തകളെ ജമ്മു കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അമർനാഥ് യാത്രയ്ക്കായി തീർത്ഥാടകരും വേനൽക്കാലമായതിനാൽ സഞ്ചാരികളും ധാരാളമായി കാശ്മീരിലേക്ക് എത്തുന്ന സമയമാണിത്. ഇതിനിടയിലാണ് സംസ്ഥാനത്ത് വൻതോതിൽ സൈന്യത്തെ വിന്യസിക്കാനും സഞ്ചാരികളായി എത്തിയവരെ മടക്കി അയക്കാനുമുള്ള ജമ്മു കാശ്മീർ സർക്കാരിന്റെ തീരുമാനം. സൈനികർ നടത്തിയ തെരച്ചിലിനിടെയാണ് അമർനാഥ് തീർത്ഥാടന പാതയ്ക്ക് സമീപം തീവ്രവാദികൾ ക്യാമ്പ് ചെയ്തിരുന്ന ഇടം കണ്ടെത്തിയത്. കൂടാതെ ഈ ക്യാമ്പിൽ നിന്ന് പാക് സൈന്യം ഉപയോഗിക്കുന്ന അവരുടെ ചിഹ്നങ്ങൾ അടങ്ങിയ മൈനും കണ്ടെത്തി. കാശ്മീരിൽ അശാന്തി പടർത്താൻ പാകിസ്ഥാൻ സൈന്യം നിരന്തരം ശ്രമിക്കുകയാണെന്നും നിരവധി സ്ഫോടന വസ്തുക്കളാണ് അടുത്തിടെ കാശ്മീരിൽ നിന്ന് കണ്ടെത്തിയതെന്നും സൈന്യം അറിയിച്ചിരുന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് August 4 വരെ അമർനാഥ് തീർത്ഥയാത്ര നിർത്തിവെച്ചിരിക്കുകയാണ്. നിലവിൽ കാലാവസ്ഥ മാറ്റമില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ അമർനാഥിൽ വിന്യസിച്ചിരുന്ന ഒരു വിഭാഗം സൈന്യത്തെ കാശ്മീരിലെ സുരക്ഷാ ചുമതലയ്ക്കായി പിൻവലിച്ചിരുന്നു. ഏകദേശം 40,000 സൈനികരെയാണ് അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് സുരക്ഷയ്ക്ക് ഒരുക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇത്തരം അട്ടിമറി വിവരങ്ങൾ പുറത്തു വന്ന സ്ഥിതിക്ക് തീർത്ഥയാത്രയ്ക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കാനുള്ള നീക്കത്തിലാണ് സൈന്യം. വ്യാഴാഴ്ച ഉച്ച മുതൽ സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങൾക്കും കോടതികൾക്കും നൽകിയ സുരക്ഷ ജമ്മു കാശ്മീർ പോലീസ് പിൻവലിച്ചതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ആയുധങ്ങളില്ലാതെ സുരക്ഷാ ജോലിക്ക് വിന്യസിച്ച പോലീസ് ഉദ്യോഗസ്ഥരെയാണ് മടക്കി വിളിച്ചതെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്നും ഭീകരർ ആയുധങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചേക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് നടപടിയെന്നും കാശ്മീർ ADGP ഉദ്ധരിച്ച ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ആയുധങ്ങളില്ലാതെ സുരക്ഷാ ജോലിക്ക് വിന്യസിച്ച പോലീസ് ഉദ്യോഗസ്ഥരെയാണ് മടക്കി വിളിച്ചതെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്നും ഭീകരർ ആയുധങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചേക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് നടപടിയെന്നും കാശ്മീർ ADGP ഉദ്ധരിച്ച ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തു. കാശ്മീരിൽ പൊടുന്നനെയുണ്ടായ സൈനിക വിന്യാസവും അതീവ ജാഗ്രത സംസ്ഥാന സാധാരണ ജനങ്ങളെ വല്ലാതെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായ തീരുമാനങ്ങളോ പ്രഖ്യാപനങ്ങളോ ഉടൻ ഉണ്ടായേക്കുമെന്നും അഭ്യൂഹം വളരെ ശക്തമാണ്. സ്വാതന്ത്ര്യദിനം പ്രമാണിച്ചുള്ള സാധാരണ സുരക്ഷാ നടപടികളാണ് ഇതെന്നും അതല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള സൈനിക വിന്യാസമാണെന്നുമാണ് സേനാവൃത്തങ്ങളുടെ വിശദീകരണം. എന്നാൽ ഭീകരാക്രമണം ഉണ്ടായാൽ കനത്ത തിരിച്ചടിക്കുള്ള ഒരുക്കമാണ് സർക്കാർ നടത്തുന്നതെന്നും സൂചനയുണ്ട്. സൈന്യത്തെ കൂടാതെ വ്യോമസേനയുടെ വിമാനങ്ങളും അതിർത്തിക്കപ്പുറം സജ്ജമാണ്. സൈന്യം ആവശ്യപ്പെട്ടാൽ ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടെ വ്യോമസേന ആക്രമണത്തിനായി തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.